എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചീരച്ചേമ്പില തോരനാണ്. എന്നാൽ നമുക്കിനിയും വീഡിയോയിലോട്ട് പോകാം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചീരച്ചേമ്പില തോരനാണ്. ചേമ്പില എല്ലാം എടുത്തു, അതിൻ്റെ തണ്ടും ഒക്കെ വേറെ മാറ്റി വെച്ച് കഴുകി വൃത്തിയാക്കി വെള്ളം വാലാൻ ഇവിടെ വെച്ചിരുന്നു. ഇനി അതെടുത്ത് നമുക്കിങ്ങനെ മുറിക്കാം. ഇങ്ങനെ കീറി കീറി ഇങ്ങനെ കൂട്ടി വച്ചിട്ട് നമുക്ക് ഇത് ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കാം. ഇങ്ങനെ നമുക്ക് ഇവിടെ ഇരിക്കുന്ന മൊത്തം ചേമ്പില് അരിഞ്ഞെടുക്കണം, കൂടെ അതിൻ്റെ തണ്ടും അരിഞ്ഞെടുക്കണം. തണ്ട് വേണ്ട, അമ്മ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇലയെല്ലാം അരിഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് ഇതും അരിഞ്ഞെടുക്കാം. ഇനി നമുക്ക് ഈ ചേമ്പിൻ്റെ തണ്ടും ഇതിൻ്റെ കൂടെ തന്നെ അരിഞ്ഞെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ വേറെ അരിഞ്ഞ് വെക്കാം. ആദ്യം നമ്മൾ തണ്ട് ഇട്ടൊന്ന് വാട്ടിയിട്ടാണ് ഇല എടുക്കുന്നത്. ഇല എളുപ്പം അവിഞ്ഞ് പോട്ടിട്ട് അപ്പം നമ്മളിവിടെ തണ്ടും എല്ലാം അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി തോരൻ ഉണ്ടാക്കാൻ ആവശ്യമായ അരപ്പ് നമുക്ക് തയ്യാറാക്കണം. അരപ്പിനാവശ്യമായ സാധനങ്ങൾ തേങ്ങ, വെളുത്തുള്ളി, പച്ചമുളക്, ചുമന്നുള്ളി, കറിവേപ്പില. ഇനി നമുക്കിതിനെ ചതച്ചെടുത്തുകൊണ്ട് വരാം. അപ്പം നമ്മൾ അരപ്പ് ഇവിടെ അരച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ വെക്കാൻ തുടങ്ങാം. ചട്ടി ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. കടുകിട്ടു. നമ്മൾ കടുക് ഇവിടെ പൊട്ടി വന്ന് നമുക്ക് അതിലേക്ക് കരിവേപ്പില ഇട്ടു. ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന അരപ്പ് അതൊന്ന് ചേർത്ത്. ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടു. ഇതിലേക്ക് നമ്മൾ ആദ്യം തണ്ടാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ഈ തണ്ട് ചേർത്ത് കൊടുക്കാം. തണ്ടൂടെ ചേർത്ത് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ തണ്ടിൽ നിന്ന് നല്ലതായിട്ട് വെള്ളം ഇറങ്ങും. വെള്ളം ഉള്ളത് കൊണ്ട് നമുക്കിത് അടച്ച് വെച്ച് കൊടുത്താൽ ഇതങ്ങ് അവിഞ്ഞു പോകും. അപ്പം നമുക്ക് ഇത് ഒന്ന് തുറന്ന് തന്നെ വെച്ച് നാവ് കയറ്റി തണ്ടിനെ വേവിച്ചെടുക്കാം. ഈ ഇലയ്ക്ക് നമ്മൾ ഇച്ചിരി വെളിച്ചെണ്ണ ഒന്ന് പുരട്ടി കൊടുക്കാം. ഈ ഇലയ്ക്ക് നമ്മൾ അല്പം എണ്ണ പുരട്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഈ തണ്ട് വെന്ത് വരുമ്പോൾ നമുക്ക് ഈ ഇലയും കൂടെ ചേർത്ത് വേവിച്ചെടുക്കാം. നമുക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ തണ്ടിൻ്റെ അകത്തുനിന്ന് വെള്ളം ഇറങ്ങുന്ന കണ്ടോ? നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടില്ല, അടച്ചും വെച്ചിട്ടില്ല. അടച്ച് വെക്കാതെ തന്നെ നമുക്കിത് വാടിക്കിട്ടും. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇല ചേർത്ത് കൊടുക്കാം. അപ്പം കണ്ടോ, ഒരു ചട്ടി നിറയെ ഉണ്ട്. സ്ഥലം കഴിയുമ്പോൾ നോക്കിക്കോ, ചട്ടീനെ മൂട്ടി പറ്റാൻ പോലും കാണത്തില്ല. ഇല ഇട്ട് കഴിഞ്ഞപ്പം നമുക്കൊരല്പം ഉപ്പും കൂടെ ചേർത്ത്. എന്നിട്ട് ഇനി നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. വെള്ളം നമ്മൾ ഒഴിക്കുന്നില്ല. ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങി വെന്ത് കിട്ടും. ഇപ്പം നമ്മുടെ ഇലയെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഇല ഇട്ടപ്പോൾ ഒത്തിരി ഉണ്ടായിരുന്നു. നമ്മുടെ ചട്ടി നിറയെ തോരനോ കിട്ടുന്ന പോലെ ആയിരുന്നു ഇല ഇടുന്നത്. പക്ഷേ വെന്ത് വന്നപ്പോഴോ തോരൻ കുറച്ചേ ഉള്ളൂ. ഒരു ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പം അതുകൂടെ ചേർത്ത് നമുക്ക് ഇളക്കി കൊടുക്കാം. ഒന്നുകൂടെ തുറന്ന് വെച്ച് ഇളക്കി നമുക്ക് ഈ ബാക്കിയുള്ള വെള്ളം നന്നായിട്ട് പറ്റിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചീരച്ചേമ്പ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് ഇതിന്.
ഞങ്ങളുടെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. അതുവരെ ടാറ്റാ.